നിങ്ങളുടെ കൈ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് എപ്പോൾ ഗിയർ ലിവറിലേക്ക് വരണം, എങ്ങനെ ഇടണമെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ പറഞ്ഞ പോയിൻ്റ് അനുസരിച്ച് തന്നെ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുമ്പോൾ ബിഗിനേഴ്സിന് ഏറ്റവും കൂടുതൽ വളരെ വേഗത്തിൽ ചെയ്യണം അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ബാലൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഗിയർ ചേഞ്ചിങ് അല്ലെങ്കിൽ ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. പല ആൾക്കാർക്കും ഈ ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇത് സ്പീഡിൽ ചെയ്യാനായിട്ട് കഴിയുന്നില്ല, അല്ലെങ്കിൽ ഗിയർ ഷിഫ്റ്റിങ്ങിൽ എക്സ്പേർട്ട് ആകാനായിട്ട് കഴിയുന്നില്ല. ഗിയർ ഒന്ന് ബാലൻസ് ചെയ്ത് ഓടിക്കാനായിട്ട്, ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പല ആൾക്കാർക്കും അറിയത്തില്ല. എന്നാൽ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഗിയർ ഷിഫ്റ്റിങ് വളരെ എളുപ്പത്തിൽ ബാലൻസ് ചെയ്യാനും അതിൽ നമുക്ക് വളരെ വേഗത്തിൽ എക്സ്പേർട്ട് ആകാനായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ വണ്ടി ഓടിച്ച് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിനും അതുപോലെ തന്നെ ലൈസൻസ് ഒക്കെ എടുത്തിട്ട് ഒരുപാട് വാഹനം ഓടിച്ച് ശീലമില്ലാത്ത തുടക്കക്കാർക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗിയർ ഇടുമ്പോൾ ഏറ്റവും മികച്ച രീതിയിലുള്ള ഷിഫ്റ്റിങ്ങിനും ഗിയർ ഷിഫ്റ്റിങ്ങിൽ വളരെ വേഗത്തിൽ തന്നെ എക്സ്പേർട്ട് ആകാനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമാകുന്നതാണ്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടേക്കുക. അപ്പം നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റിങ്ങിൽ എക്സ്പേർട്ട് ആകാനായിട്ടുള്ള ചില ട്രിക്കുകൾ ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം നിങ്ങളെ പതിവ് പോലെ തന്നെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം. അതിന് സാധാരണ ഡ്രൈവർമാർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആദ്യമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഗിയറിൻ്റെ പൊസിഷനെ കുറിച്ചൊക്കെ ഏകദേശം ഒരു ധാരണയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു, അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം നമ്മുടെ വണ്ടിയുടെ ഗിയർ ലിവർ ന്യൂട്രൽ പൊസിഷനിലാണ്, അതായത് സെൻറ്റർ ഭാഗത്താണ്. ഇവിടെ തൊട്ട് താഴെ ഗിയറുണ്ട്, തൊട്ട് മേളിൽ ഗിയറുണ്ട്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ടാണല്ലോ വണ്ടി എടുക്കുന്നത്. പിന്നെ നമ്മൾ എപ്പോഴാണ് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നത്? ഫസ്റ്റിലേക്ക് ഇങ്ങനെ ഇടുന്നു, ഉടനെ സെക്കൻഡ് ഇടുവാണോ ചെയ്യുന്നത്? അല്ല. അപ്പം നിങ്ങൾ ഗിയർ ഇടുമ്പോഴുള്ള ഒരു ട്രിക്കാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. നമ്മൾ വണ്ടിയുടെ ഗിയർ ന്യൂട്രായി ഫസ്റ്റ് ഗിയറിലേക്ക് ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് ചേർത്ത് പിടിച്ചിട്ട് മുകളിലേക്ക് ഇടുന്നു, ഫസ്റ്റ് ഗിയർ ഇടുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുന്നു, ക്ലച്ച് എന്ന് അയച്ചിട്ട് നമ്മൾ വണ്ടിയെ മൂവ് ആക്കുന്നു. പിന്നെ വണ്ടി നന്നായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കിയിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്നു. അതിനുശേഷം ക്ലച്ച് ചവിട്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡ് ഇടുന്നത്. ഇനി നിങ്ങൾ ട്രിക്ക് ഓർത്തിരിക്കുക, സെക്കൻഡ് ഇടുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഇട്ടിട്ട് ഇത് ഇത്രയധികം ഒരു കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ സെക്കൻഡിലേക്ക് ഇടുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ പിന്നെ നമുക്ക് സെക്കൻഡ് ഗിയർ ഇടാനായിട്ടുള്ള ശ്രദ്ധ വന്നാൽ മതി. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ മെല്ലെ കൈ എടുത്ത് ഗിയർ ലിവറിലേക്ക് വെക്കുക. മൂവ്മെൻറ്റ്സ് ആക്കുമ്പോൾ ഗിയർ ലിവറിലേക്ക് വെച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ചേർത്ത് തള്ളിപ്പിടിക്കുക. അതായത് ഈ കൈ കൊണ്ട് ഇങ്ങോട്ട് ചേർത്ത് തള്ളിപ്പിടിച്ചിട്ട് ഫസ്റ്റ് നിങ്ങൾ താഴോട്ട് വലിച്ച് ന്യൂട്രൽ പോയിന്റിലേക്ക് വരിക. അതിനുശേഷം വീണ്ടും ഇവിടുന്ന് തൊട്ട് താഴോട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ചേർത്ത് വലിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗിയർ ഇടുമ്പോൾ തെറ്റത്തില്ല. അപ്പോൾ ഇനി സെക്കൻഡിൽ നിന്ന് നമ്മൾ ഇനി വണ്ടി എപ്പോൾ പോകുമ്പോഴാണ് തേർഡ് ഇടുന്നത്? അതിനെന്ത് ചെയ്യും? വീണ്ടും നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കും. സെക്കൻഡിൽ ഇങ്ങനെ പോകുന്നു, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു. ഏകദേശം റോഡ് സ്ട്രേറ്റ് ആകുമ്പോൾ ആക്സിലറേഷൻ ഒന്ന് കുറയ്ക്കുന്നു. വീണ്ടും ക്ലച്ച് നമ്മൾ ഫുള്ള് പിടിക്കും. ഫുള്ള് പിടിക്കുന്ന സമയത്ത് വേണം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൈ പിന്നെ ഇങ്ങനെ വരിക. അതായത് നമ്മൾ സെക്കൻഡ് ഇട്ടു, പിന്നെ നമ്മൾ ഈ സ്റ്റിയറിംഗ് വീലിൽ പിടിച്ചിട്ടാണ് വണ്ടി ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോകുന്നത്. ഇനി തേർഡ് ഇടാൻ നേരത്തെ എന്ത് ചെയ്യണം? നിങ്ങളുടെ കൈ ദേ ഇങ്ങനെ വന്ന് ഗിയർ ലിവറിലേക്ക് വരിക. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉള്ള ഒരു ഗുണം എന്താണ്? തേർഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങോട്ട് വരുന്നു, ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഫസ്റ്റ് ന്യൂട്രൽ പോയിന്റിലേക്ക് വരിക. ന്യൂട്രൽ പോയിന്റിൽ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ലിവർ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ ലിവർ സെൻറ്റർ ആക്കിയിട്ട് മേളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ തേർഡ് ഗിയർ ഇട്ട ഉടൻ തന്നെ അല്ലല്ലോ നമ്മൾ ഫോർത്ത് ഇടുന്നത്. വീണ്ടും നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു? ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഇങ്ങനെ മൂവ് ആക്കുന്നു, ആക്സിലറേഷൻ കുറയ്ക്കും, ക്ലച്ച് പിടിക്കുന്നു. ഈ ക്ലച്ച് പിടിക്കുന്ന സമയത്താണ് പിന്നെ ഫോർത്തിലേക്ക് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും നമ്മുടെ കൈ ഇങ്ങനെ തന്നെ വരിക. ദേ ഇങ്ങനെ വന്ന് കൈ ലിവറിലേക്ക് പിടിക്കുന്നു, ഫസ്റ്റ് ന്യൂട്രൽ പോയിന്റിലേക്ക് വലിച്ചിടുക. ഇങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ സെൻറ്ററിലാക്കിയിട്ട് പതിയെ താഴോട്ടിട്ട് നമുക്ക് ഫോർത്ത് ഗിയറിലേക്ക് ഈസി ആയിട്ട് തന്നെ ഇടാനായിട്ട് കഴിയും. ഇനി നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റിംഗ് എളുപ്പത്തിൽ ബാലൻസ് ചെയ്യാൻ അല്ലെങ്കിൽ എളുപ്പത്തിൽ ഗിയർ ഷിഫ്റ്റിങ്ങിൽ എക്സ്പേർട്ട് ആകാനായിട്ട് നിങ്ങളുടെ കൈ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് എപ്പോൾ ഗിയർ ലിവറിലേക്ക് വരണം, എങ്ങനെ ഇടണമെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ പറഞ്ഞ പോയിൻ്റ് അനുസരിച്ച് തന്നെ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം. ഓക്കെ. എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും വരുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായല്ലോ. അതിനുശേഷം ഫസ്റ്റ് ഇടാനായിട്ട് കൈ ഇങ്ങനെ പിടിക്കുന്നു, ന്യൂട്രൽ പോയിന്റിലാണ്, ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുന്നു, ഫസ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ആക്സിലറേഷൻ ചെറുതായിട്ട് കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യാണ്. ഇപ്പോൾ വണ്ടി എടുത്തു. ഇനി സെക്കൻഡ് ഇടുമ്പോൾ നിങ്ങൾ നോക്കണത് എൻ്റെ കൈ ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു കൈ കൊണ്ട് നമ്മൾ സ്റ്റിയറിംഗ് ഇടത്താക്കുകയാണ്. ആ സെയിം ടൈമിൽ ഞാനിവിടെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു. സെക്കൻഡ് ഇടാൻ തീരുമാനിച്ച് എന്ത് ചെയ്യണം? നമ്മളുടെ കൈ ഇടത്തെ കൈ ഇത് ഗിയർ ലിവറിലേക്ക് ഇങ്ങനെ വരിക. ഒരു കൈ കൊണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു, ഇടത്തെ കൈ ഗിയർ ലിവറിലേക്ക് ഇങ്ങനെ വരുന്നു. ഇവിടെ നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ലിവറെ പിടിച്ചിട്ട് താഴോട്ട് ഇടുന്നു. അപ്പോൾ ഓൾറെഡി നമ്മുടെ കൈ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ട് താഴോട്ട് ഇടുമ്പോൾ നമുക്ക് ഗിയർ ഇടുമ്പോൾ തെറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ സെക്കൻഡ് എടുക്കുക. ഇനി നിങ്ങളെ തേർഡ് ഗിയറിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഇവിടെ തിരിയാണ്, ഓക്കെ, റൈറ്റ് സൈഡിലേക്ക് നമ്മളിങ്ങനെ തിരിയുന്നു, ഓക്കെ. ഇനി തേർഡ് ഗിയറിലേക്ക് ഇടുന്നത് നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഇവിടെ റോഡ് സ്ട്രെയിറ്റ് ആയി. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഞാൻ മൂവ് ആക്കുകയാണ്. ഇപ്പോൾ റോഡ് സ്ട്രെയിറ്റ് ആണ്, അത്യാവശ്യം റണ്ണിങ്ങിലാണ്. ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു. എൻ്റെ ഇടത്തെ കൈ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് ഇത് ഇങ്ങോട്ട് വരുന്നു. ദേ ഇവിടെ ഞാൻ റെഡിയായി. എന്നിട്ട് നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, ദേ ന്യൂട്രൽ പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഇടുന്നു, കണ്ടോ. അപ്പോൾ നമുക്ക് ഗിയർ ഇടുന്ന സമയത്ത് പ്രോപ്പറായിട്ട് സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് ന്യൂട്രൽ പോയിന്റ് വരുന്നു, എന്നിട്ട് ഗിയർ ലിവർ സെൻറ്റർ ആക്കിയിട്ട് മേളിലേക്ക് ഇടുമ്പോൾ തേർഡ് ഗിയർ ഈസി ആയിട്ട് ഇടാം. ഇനി ഫോർത്തിലേക്ക് ഇടാനായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ഒരു കൈ കൊണ്ട് ഞാൻ സ്റ്റിയറിംഗ് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു, ആ സെയിം ടൈമിൽ എന്ത് ചെയ്യുന്നു, എൻ്റെ ഇടത്തെ കൈ ഗിയർ ലിവറിലേക്ക് ഇങ്ങനെ പിടിക്കുന്നു, ദേ നോക്കുക ഇങ്ങനെ പിടിക്കുന്നു. ബ്രേക്ക് കാല് വെച്ചുകൊണ്ട് ഒരു കൈ ഞാനിവിടെ ഹാൻഡ് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുകയാണ്, കാരണം ഇവിടെ ഒരു ഇറക്കമാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലച്ച് പിടിക്കുന്നു, തൊട്ട് താഴോട്ട് ഇടുകയാണ്. ഇപ്പം ന്യൂട്രൽ പോയിന്റ് വരുന്നു, അതിനുശേഷം തൊട്ട് താഴോട്ട് ഇടുന്നു, ഫോർത്തിലേക്ക് ഇടുന്നു, കണ്ടോ. അപ്പോൾ കൈ ഇങ്ങനെ പിടിക്കുക. ഇപ്പോൾ നമ്മൾ ഫോർത്ത് ഗിയറിലാണ് ഇങ്ങനെ പോകുന്നത്. ഇനി നമുക്കിവിടെ ഇങ്ങനെ ഫോർത്തിൽ പോകുന്ന സമയത്ത് ഗിയർ ഒന്ന് ഡൗൺ ചെയ്യണം, ഡൗൺ ചെയ്ത് തേർഡ് ഗിയറിലേക്ക് ഇടണം. ഇപ്പം നിങ്ങൾ നോക്കുക, ഫോർത്ത് ഗിയറിൽ അത്യാവശ്യം ഒരു സ്ട്രെയിറ്റ് റോഡിൽ ചെറിയ ഇറക്കം കൂടിയ റോഡിൽ ഇങ്ങനെ പോകുന്നു, എൻ്റെ കാല് വീണ്ടും ബ്രേക്ക് പെടലേ വരുന്നു, ഞാനിങ്ങനെ വണ്ടിയെ സ്ലോ ചെയ്ത് പോവാണ്, ഓക്കെ. ഇനി ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ മുന്നിലായിട്ട് ഒരു വളവുണ്ട്, അപ്പോൾ നമുക്ക് ഫോർത്തിൽ പോകാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് പെടലേ വന്ന് വണ്ടി നമ്മൾ സ്ലോ ചെയ്യുന്നു. ആ ഒരു സമയത്ത് നമ്മളുടെ ഇടത്തെ കൈ കൊണ്ട് സ്റ്റിയറിംഗ് ഞാൻ ലെഫ്റ്റ് സൈഡ് ആക്കുന്നു. ആ സമയത്ത് എൻ്റെ കൈ എങ്ങനെ വരണം, ഇങ്ങനെ ഗിയർ ലിവറിലേക്ക് വരിക, കണ്ടോ, ഇങ്ങനെ ഗിയർ ലിവറിലേക്ക് വരുന്നു, ക്ലച്ച് പിടിക്കുന്നു, ഫസ്റ്റ് ന്യൂട്രൽ പോയിന്റിലേക്ക് വരുന്നു, അതിനുശേഷം തൊട്ട് മേളിലേക്ക് ഇടുന്നു, കണ്ടോ. അപ്പോൾ നമുക്ക് തേർഡ് ഗിയർ കറക്റ്റായിട്ട് ഇടാം. അപ്പോൾ ഒരു കൈ കൊണ്ട് നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനും പറ്റും. ഇപ്പം വീണ്ടും സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇടണം. ഇവിടെ വന്ന് നമുക്ക് വണ്ടി ഒന്ന് സ്ലോ ചെയ്യാനായിട്ട് സെക്കൻഡ് ഇടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ നോക്കുക, എൻ്റെ കൈ ഇങ്ങനെ രണ്ട് കൈ ഇവിടെ പിടിക്കുന്നു, ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു, ക്ലച്ച് ചവിട്ടുന്നു. ആ സമയത്ത് എൻ്റെ ഇടത്തെ കൈ ഇത് ഇങ്ങനെ വന്നിട്ട് ഫസ്റ്റ് ന്യൂട്രൽ പോയിന്റിലേക്ക് ആക്കിയിട്ട് കൈ ഇങ്ങനെ ചെരിച്ച് പിടിച്ച് താഴോട്ട് ഇടുന്നു, കണ്ടോ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് പ്രോപ്പറായിട്ട് ഇടാം, ഓക്കെ. ഇപ്പം വീണ്ടും നമ്മൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു. ഇനി ഫസ്റ്റിലേക്ക് ഇടണം. എന്ത് ചെയ്യണം, ഒരു കൈ കൊണ്ട് നമ്മൾ സ്റ്റിയറിംഗ് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു, ഇങ്ങനെ കൈ പിടിക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, ദേ ചേർത്ത് മേളിലേക്ക് ഇടുന്നു, കണ്ടോ, ഫസ്റ്റ് ഇടാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലൊന്ന് ഓർമ്മയിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഗിയർ ഇടുമ്പോൾ തെറ്റത്തില്ല. നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റിങ്ങിൽ എക്സ്പേർട്ട് ആകാനായിട്ട് കഴിയും. സാധാരണ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന എല്ലാ ഡ്രൈവർമാരും ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തന്നത്. ഇനി വേഗത്തെ അത് കാണിക്കാം. നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഇടുന്നു, വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, റോഡിൽ നമ്മുടെ വണ്ടി ഇടത്താണെന്ന് ഉറപ്പുവരുത്തുന്നു, ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നു, ക്ലച്ച് പിടിക്കുന്നു, കൈ ഇങ്ങനെ വന്ന് തേർഡിലേക്ക് ഇടുന്നു, കണ്ടോ. എന്നിട്ട് വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, കൈ ഇങ്ങനെ വരുന്നു, ഫോർത്തിലേക്ക് ഇടുന്നു, കണ്ടോ. ഇനി തേർഡിലേക്ക് ഇടണം. ആക്സിലറേഷൻ കുറയ്ക്കുന്നു, കൈ ഇങ്ങനെ പിടിക്കുന്നു, തേർഡിലേക്ക് ഇടുന്നു. ഇനി ഞാൻ സെക്കൻഡിലേക്ക് ഇട്ട് കാണിക്കാം. നിങ്ങൾ നോക്കുക, എൻ്റെ കൈ ഇങ്ങനെ ചെരിഞ്ഞ് വരുന്നു, ഫസ്റ്റ് ക്ലച്ച് പിടിക്കുന്നു, ഇങ്ങോട്ട് ചേർത്തിട്ട് സെക്കൻഡ് ഇടുന്നു, കണ്ടോ. ഇനി ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. നിങ്ങൾ നോക്കുക, ഈ ഒരു രീതിയിൽ തന്നെ കൈ പിടിക്കുക, നേരെ മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നോക്കുക, നേരെ മേളിലേക്ക് ഇട്ടാൽ നമുക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് ഈ ഒരു മെത്തേഡ് അനുസരിച്ച് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പം നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം കൃത്യതയോടെ ഇനിയൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റിങ്ങിൽ മാത്രമല്ല, സ്റ്റിയറിംഗ് കൺട്രോളിലും ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ്റെ കൺട്രോളിങ്ങിലും നിങ്ങൾക്ക് വളരെ വേഗത്തിൽ എക്സ്പേർട്ട് ആകാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യതയോടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിപോലെ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക്, ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.